80 വയസ്സായിട്ടും ലോക ഫുട്ബോളിൽ ഒട്ടും ഔട്ട്ഡേറ്റഡ് ആവാത്ത ഒരു താരമാണ് പെലെ. ലോക ഫുട്ബോളിൽ ഇതുവരെ കളിച്ചവർക്കും ഇപ്പോൾ കളിക്കുന്നവർക്കും ഇനി കളിക്കാനിരിക്കുന്നവർക്കും മാറ്റുരച്ചു നോക്കാനുള്ളൊരു ഉരക്കല്ല്. പെലെ പോകുന്നിടത്തെല്ലാം ഇന്നും ആൾക്കൂട്ടങ്ങൾ നിറയുന്നു. ലോക ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ഇന്നും മായാത്ത ഒരു ഓർമ്മകളായി ഇന്നും പെലെ ജീവിക്കുന്നു. പെലെയെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോ. എയ്സൺ അരാൻഡസ് ഡോ നാസിമെൻഡോ എന്ന ആ ഒരു പയ്യൻ പെലെ എന്ന ഇതിഹാസമായി മാറിയത് എങ്ങനെ പരിശോധിക്കാം നമുക്ക്. പെലെയെക്കുറിച്ച് കൂടുതലാർക്കും അറിയാത്ത രസകരമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പെലെയെപ്പോലെ ലോഞ്ച് ചെയ്യപ്പെട്ട ഒരു ഫുട്ബോൾ താരമുണ്ടാവില്ല. 1958 തൻ്റെ ആദ്യ ലോകകപ്പ് ഫുട്ബോളിൽ ഇറങ്ങുമ്പോൾ പെലെക്ക് പ്രായം 17 വയസ്സ്. സെമി ഫൈനലിൽ ഹാട്രിക്ക്, ഫൈനലിൽ 2 ഗോള്, 4 മത്സരങ്ങളിൽ താര ലോകകപ്പിൽ നേടിയത് 6 ഗോളുകൾ. 5'8" മാത്രം ഉയരം, പക്ഷെ കളിക്കളത്തിൽ തൻ്റെ തലപൊക്കത്തിൽ ബാക്കിയുള്ള കളിക്കാരെല്ലാം നിഷ്പ്രഭമായി എന്ന് പറയാം. ഗോളടിച്ചും ഗോളടിപ്പിച്ചും പെലെ എന്ന ഇതിഹാസം വളർന്നു. 70-കളിൽ യൂറോപ്പിൽ ഏറ്റവും പരിചിതമായ ബ്രാൻഡായി പെലെ മാറി. പെലെക്ക് മുന്നിലുണ്ടായിരുന്നത് കൊക്കക്കോള മാത്രം. 1959 മാത്രം 103 കളികളാണ് പെലെ കളിച്ചത്. ശരാശരി 3 ദിവസത്തിൽ 1 കളി. 1363 കളികളിൽ 1279 ഗോളുകൾ, ഗിന്നസ് ബുക്ക് റെക്കോർഡ്. ബ്രസീലിലെ സാൻഡോസ് ഫുട്ബോൾ ക്ലബ് നവംബർ 19 പെലെ ദിനമായി ആചരിക്കുന്നുണ്ട്. കാരണം അന്നാണ് പെലെ 1000 ഗോളുകൾ തികച്ച ദിവസം. 1967 പെലെയും സംഘവും നൈജീരിയ സന്ദർശിച്ചപ്പോൾ ആഭ്യന്തര യുദ്ധത്തിലേർപ്പെട്ടിരുന്ന 2 ചേരികൾ 48 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. പെലെ ന്യൂയോർക്ക് കോസ്മോസിന് വേണ്ടി കളിച്ചിരുന്ന സമയത്ത് കളി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജേഴ്സിക്കായി എതിർത്താരങ്ങൾ അടിപിടി കൂടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനെ ഒഴിവാക്കാൻ വേണ്ടി ന്യൂയോർക്ക് കോസ്മോസ് അധികൃതർ 20 പെയർ ജേഴ്സിയുമായിട്ടായിരുന്നു കളിക്കാനെത്തിയിരുന്നത്. 1962 പെലെയെ ബ്രസീൽ ദേശീയ സ്വത്തായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിനെ യൂറോപ്യൻ ക്ലബ്ബുകൾ റാഞ്ചി കൊണ്ടുപോകാതിരിക്കാനായിരുന്നു ഈ നടപടി. പെലെയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിനും വലിയ ഓർമ്മകളുണ്ട്. അതിലേറ്റവും അഭിമാനകരമായ ഒന്ന് 1977 സെപ്റ്റംബർ 24 സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ഒരു മത്സരമാണ്. പെലെയുടെ നേതൃത്വത്തിലുള്ള ന്യൂയോർക്ക് കോസ്മോസ് ക്ലബ്ബും കൊൽക്കത്തൻ വമ്പന്മാരായ മോഹൻ ബഗാനും ഏറ്റുമുട്ടി. ആ മത്സരത്തിൽ മോഹൻ ബഗാൻ 2-2 സ്കോറിന് പെലെയുടെ ടീമിനെ തളച്ചിട്ടു. പെലെയെ കാണാൻ തടിച്ചുകൂടിയ ജനലക്ഷങ്ങൾ അവരെ സാക്ഷിയാക്കി, സാൾട്ട് ലേക്ക് നെസ്റ്റ് സാക്ഷിയാക്കിയായിരുന്നു മോഹൻ ബഗാൻ്റെ ആ ഒരു വിജയത്തിന് തുല്യമായ ആ സമനില. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാന നിമിഷമായിരുന്നു അന്ന്. 80-ൻ്റെ നിറവിൽ നിൽക്കുന്ന പെലെ എന്ന ഇതിഹാസ താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ഒരുപാട് രസകരമായ അത്ഭുതകരമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതിഹാസ താരത്തിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട്.